ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മെയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 31 മുതൽ തുടങ്ങി 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ആൻസർ ഓപ്ഷൻ സി, മലബാർ. അപ്പോൾ ബി എം എസ് നടത്തിയിരുന്നത് മലബാറിലായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ ഏതായിരുന്നു? തിരുവിതാംകൂർ എൽ എം എസ് ആയിരുന്നു. എൽ എം എസ് മീൻസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി ആയിരുന്നു തിരുവിതാംകൂർ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ മിഷണറി എന്ന് പറയുന്നത്. തിരുവിതാംകൂർ എൽ എം എസ് ആയിരുന്നു. എൽ എം എസിൻ്റെ കൂടെ തന്നെ സി എം എസും തിരുവിതാംകൂർ ഉണ്ടായിരുന്നു. അതേപോലെ കൊച്ചിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മിഷണറി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സി എം എസ് ആണ്. ഏതാണ്? സി എം എസ് ആണ്. കൊച്ചിയിൽ സി എം എസ് ആണ്. തിരുവിതാംകൂർ എൽ എം എസും സി എം എസും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രാധാന്യം എൽ എം എസ് ആണ്. ലണ്ടൻ മിഷണറി സൊസൈറ്റിയാണ് തിരുവിതാംകൂർ. പി എസ് സി അധികം ചോദിക്കാൻ സാധ്യത. ലണ്ടൻ മിഷൻ സൊസൈറ്റി സൊസൈറ്റി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറാണ്. സി എം എസ് ആർ കൊച്ചിയിലുണ്ട്, തിരുവിതാംകൂറിലുണ്ട്, പക്ഷേ മെയിൻ കൊച്ചിയാണെന്നാണ് പറയുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. 32-ാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം? അപ്പോൾ ഇത് വരുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് ആർട്ടിക്കിൾ വരുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ആർട്ടിക്കിൾ 29 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുണ്ട്. അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ഒന്നാമത്തേന്ന് പറയുന്നത് ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. രണ്ടാമതായിട്ട് കൊടുക്കുന്നത് പൂർണ്ണമായി സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. ഇതുപോലുള്ള അവകാശങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 29 പ്രകാരം പറയുന്നതാണ്. ഇനി 33-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നിസ്സഹകരണ സമരമാണ്. ഏതാ വർഷം എന്ന് ചോദിച്ചാൽ 1920 നിസ്സഹകരണ സമരം നടന്നത്. വേദവർഷം 1920. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണ് നോക്കാം. അടുത്താണ് ചമ്പാരൻ നീല കർഷകരുടെ സമരം. എന്നാണ് വർഷം? 1917. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1917 ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാറിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ്. അപ്പോൾ ആദ്യത്തെ സത്യാഗ്രഹം, ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. വർഷം 1917. എവിടെ വെച്ചിട്ടാണ്? ബീഹാറാണ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. വർഷം എത്രയാണ്? 1918. എവിടെ വെച്ചിട്ടാണ്? ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു. എവിടെ വെച്ചിട്ടാണ്? ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. ഇതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, സോറി, ഇതെന്ന് പറയുന്നത് ഗാന്ധിജി ആദ്യമത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. ഇത് ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽസമരം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. ഇന്ത്യയിലെയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. വർഷം 1918 ഗുജറാത്ത്. ഇനി അടുത്തതാണ് സിവിൽ നിയമ ലംഘനം. 1930 വർഷം ചോദിച്ചാൽ 1930. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ്. ഇത് ആദ്യത്തെ തന്നെ ദേശീയ പ്രക്ഷോഭമാണ് 1920 നിസ്സഹകരണം. ഇത് രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമ ലംഘനം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ സിവിൽ നിയമ ലംഘന സമരമാണ്. 1930. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് വെറുതെ ഒരു സത്യാഗ്രഹം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. അത്ര കാര്യങ്ങൾ തന്നെ ഇതിലുള്ളൂ, ഇയേഴ്സും ഓർത്തു വയ്ക്കുക. 34-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു, ശരിയാണല്ലോ. അപ്പോൾ അത് ശരിയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചു, അതും ശരിയാണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു, അപ്പോൾ അതും ശരിയാണ്.
ഒഡീഷയിൽ ജനിച്ചു. ഇത് തെറ്റാണ്, ഒഡീഷയിലല്ല ജനിച്ചത്. അപ്പൊ ഒന്നും രണ്ടും മൂന്നും. ആ ഓക്കെ, ഒന്നും രണ്ടും മൂന്നും ശരിയാണ്, നാല് മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ ഒന്ന് സൈലന്റ് ആയിപ്പോയത്. ഇതിൽ ആൻസർ കാണാനില്ലല്ലോ എന്ന് നോക്കിയപ്പോൾ, അപ്പൊ ബന്ധമില്ലാത്തത് ഇതൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്, ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നാലാമത്തെ മാത്രമാണ് ഇതിൽ ബന്ധമില്ലാത്തത്, ബാക്കി മൂന്നും രാജാറാം മോഹൻ റോയുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ ബംഗാളിലാണ് ജനിച്ചത്. എവിടെയാണ്? ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ബംഗാളിലെ രാധാനഗറിലായിരുന്നു. എവിടെയാണ്? രാധാനഗറിലാണ് ജനിച്ചത്. ബംഗാളിലെ രാധാനഗറിൽ ജനിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. 35-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3. സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ് പങ്കെടുത്ത മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരാൾ കൂടിയുണ്ട്, ശങ്കരൻ എഴുത്തച്ഛൻ. ആരാണ്? ശങ്കരൻ എഴുത്തച്ഛൻ. ശങ്കരൻ എഴുത്തച്ഛൻ, ശങ്കരൻ എഴുത്തച്ഛൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ടൈറ്റസും പങ്കെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ശങ്കരൻ എഴുത്തച്ഛൻ, അതേപോലെ തന്നെ ടൈറ്റസ്. അപ്പോൾ ബാക്കി രണ്ടുപേര് ഇവരാണ്. 36-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവർ റൗലക്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ 1-ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ശരിയാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതും ശരിയാണ്. 1909 ഈ നിയമം നിലവിൽ വന്നു. അത് തെറ്റാണ്. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. അതും ശരിയാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ബന്ധപ്പെട്ട പ്രസ്താവനയെ ചോദിച്ചിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ, 1, 2, 4. 1, 2, 4. അപ്പോൾ 3 തെറ്റാണ്. അപ്പോൾ ഈ നിയമം വന്നത് എന്നാണ്? 1919 മാർച്ച് 10 എന്നാണ്. 1919 മാർച്ച് 10 ഈ നിയമം നിലവിൽ വന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ ഏതാ തന്നിട്ടുള്ള 1909 അപ്പോൾ 1909 1919 മാർച്ച് 10 ഈ നിയമം വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ മൂന്ന് നിയമം അതിലുള്ളതാണ്. അതുകൂടാതെ ഉള്ള ഒരു കാര്യം കൂടിയുണ്ട്, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. എന്താണ്? കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാനും പറ്റും. അതേപോലെ റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 37-ാമത്തെ ചോദ്യം, 1993 മുതൽ 2011 ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് കൂടി വരുന്നത്. പ്രാഥമിക മേഖലയിൽ കുറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് നമ്മളുടെ SCERT പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു കോപ്പി പേസ്റ്റ് PSC അടിക്കുമെന്ന്. അതുകൊണ്ടാണ് ആ പട്ടിക, നമുക്കൊരു പട്ടിക ഉണ്ട്, നമ്മൾ ആ പട്ടിക നോക്കിയിട്ടില്ല. നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും പട്ടിക നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിരുന്നാലും ആ ക്ലാസ് ഒന്ന് പോയി കണ്ടാൽ മതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 8-ാം ക്ലാസ്സിലെ ചാപ്റ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ. 38-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിട്ടുള്ളവ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. അതൊന്നും പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. 39-ാമത്തെ ചോദ്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോപ്പി പേസ്റ്റ് ചോദ്യമാണ്. എന്താണ്? കോപ്പി പേസ്റ്റ് ചോദ്യമാണ്. അതായത് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സാമ്പത്തിക വളർച്ച. ഇത് വരുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏത് ഭാഗത്തു നിന്നാണ് പറയുന്നതെന്ന് പറയുന്നത്. SCERT നമ്മൾ എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. 8-ാം ക്ലാസ്സിലെ ചാപ്റ്ററായിട്ടുള്ള 2-ാം ഭാഗത്തിലാണ് വരുന്നത്. 8-ാം ക്ലാസ്സിലെ 2-ാം ഭാഗത്തിലെ 8-ാം ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം. ഏതാണ്? ഇന്ത്യയും സാമ്പത്തികാസൂത്രണവും എന്ന് പറയുന്ന ഭാഗത്തെ പേജ് നമ്പർ 183. എത്രയാണ്? പേജ് നമ്പർ 183 ഇത് വരുന്നത്. 2-ാം ഭാഗമാണ്, 1-ാം ഭാഗം എടുക്കരുത്. SCERT 2-ാം ഭാഗം. 8-ാമത്തെ ചാപ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. എന്നാലും SCERT 8-ാം ക്ലാസ്സിലെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ഭാഗത്തെ
ഈച്ചക്കോപ്പിയാണ്. ഈച്ചക്കോപ്പി എന്ന് പറഞ്ഞാൽ സെയിം അത് തന്നെ എടുത്തിട്ട് ഇട്ടിട്ടുള്ള ഒരു ഭാഗമാണത്. അതാണ് എസ് സി ആർ ടിയുടെ പ്രാധാന്യം. അതേ പോയിന്റ് തന്നെ പി എസ് സി എടുത്ത് ചോദിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അവിടെ വളർച്ച എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സാമ്പത്തിക വളർച്ച എന്നുണ്ടാവില്ല, വളർച്ച എന്നായി കൊടുത്തിട്ടുണ്ടാവും. സാമ്പത്തിക വളർച്ച തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 40-ാമത്തെ ചോദ്യം നമ്മൾ എടുത്തിട്ടുള്ള എസ് സി ആർ ടി ഫാക്ട് തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ 40 ചോദ്യങ്ങൾ നമ്മൾ ഇതോടുകൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ക്ലാസ്സുകളിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി കൂട്ടും. അതായത് ഇപ്പോൾ നമ്മൾ 10 ചോദ്യം വെച്ചിട്ടാണ്, ആദ്യം 5 ചോദ്യം വെച്ചിട്ട് തുടങ്ങി, പിന്നെ ഇപ്പോൾ 10-ലേക്ക് പോയി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 20-ആയിരിക്കും. ആ 20-ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വ്യൂസിനനുസരിച്ച് മാത്രമായിരിക്കും പോകുക. അതാദ്യമേ പറയാം, പലർക്കും മാത്സ് ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 41 ഒഴിവാക്കിയിട്ട് മാത്സ് എടുക്കും. അതിനുശേഷമായിരിക്കും വീണ്ടും ഇങ്ങോട്ട് വരാൻ സാധ്യത. കാരണം മാത്സ് കുറേ പേർക്ക് അറിയാത്തതുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ആ ഇതിൽ മാത്സ് ഇല്ലേ, ഉണ്ടായിരിക്കുമല്ലോ. ആ ഓക്കെ, 81 മുതൽ മാത്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ മാത്സ് ചോദ്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ മാത്സ് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൽ ജി എസ്സുകാരാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ, അതേപോലെ വിറ്റാമിൻസ്, ബയോളജി ആണെങ്കിൽ വിറ്റാമിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പറഞ്ഞു തരേണ്ട, നിങ്ങളുടെ കൂടി ചുമതലയാണ്. ഞാൻ നോക്കുന്നതിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ സി പി ഒ ഞാൻ അപ്പോൾ പറയാമെന്ന് എഴുതിയതാണ്. സി പി ഒ ക്ലാസ്സിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിരുന്നു. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അത് തിരുത്തി തന്നിട്ടുണ്ട്. അത് ഞാൻ അതിന് കമൻറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും തെറ്റുപറ്റാം, തെറ്റുപറ്റാതിരിക്കാൻ, ഞാൻ മനുഷ്യനൊന്നുമല്ലാത്ത യന്ത്രമൊന്നുമല്ലല്ലോ, മനുഷ്യനല്ലേ, അതുകൊണ്ട് തെറ്റൊക്കെ പറ്റാം. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങളൊരു നാണക്കേടായിട്ടൊന്നും കരുതണ്ട. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും തെറ്റ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ആക്കി തരുന്നതുമായിരിക്കും. അല്ല, എൻ്റെ ഭാഗത്താണ് തെറ്റിച്ചാൽ ആ തെറ്റ് തിരുത്താൻ എനിക്ക് ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്കത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.